ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആശങ്കാകുലരായത് തമിഴ്നാട്ടിൽ നിന്നും മറ്റും കേരളത്തിലേക്ക് വരുന്ന ലോറികളെ കുറിച്ചായിരുന്നു. കാരണം ആ ലോറികളുടെ വരവ് നിന്നാൽ കേരളത്തിലേക്കുള്ള അരിയുടെയും പച്ചക്കറിയുടെയും വരവ് നിലയ്ക്കും. കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വലിയ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനുമൊക്കെ വഴിവെക്കും. കേരളീയരുടെ ഈ ആശങ്ക അസ്ഥാനത്തായിരുന്നില്ല. ലോക്ക്ഡൌണിന്റെ ആദ്യഘട്ടത്തിൽ അതിർത്തിയിൽ നിന്ന് ലോറികൾ കടത്തിവിടാൻ തമിഴ്നാട് തയ്യാറായില്ല. പിന്നീട് സർക്കാർ തലത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ലോറികൾ കടത്തിവിടാൻ ധാരണയായി. അതിർത്തി കടന്നു വന്ന പച്ചക്കറി ലോറിയെയും അരിലോറിയെയും ഒക്കെ മലയാളി സ്വീകരിച്ചെങ്കിലും അത് ഓടിച്ചു വന്ന ഡ്രൈവർമാരെക്കുറിച്ച് അധികം ആരും ആലോചിച്ചില്ല. ലോക്ക്ഡൌണായി കിടക്കുന്ന കേരളത്തിൽ അവർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലഞ്ഞു. ചിലയിടങ്ങളിലെല്ലാം പോലീസോ സന്നദ്ധ പ്രവർത്തകരോ നൽകുന്ന ലഘുഭക്ഷണവും മറ്റും അവർക്ക് ആശ്രയമായി. ഒടുവിൽ കേരളത്തിൽ ചരക്കെത്തിക്കുന്ന ലോറികളുടെ ഡ്രൈവർമാർക്ക് ഭക്ഷണപ്പൊതികൾ നൽകാൻ സിവിൽ സപ്ലൈസ് തീരുമാനമെടുത്ത് നടപ്പാക്കി തുടങ്ങി. പക്ഷേ അതിനു മുൻപും ഈ ലോറിക്കാരുടെ ബുദ്ധിമുട്ടിനെ പറ്റി ചിന്തിക്കുകയും അവർക്ക് വിശപ്പടക്കാൻ ആവശ്യമായ ഭക്ഷണം എത്തിച്ചു നൽകുകയും ഒക്കെ ചെയ്തിരുന്ന ചിലരുണ്ടായിരുന്നു. അതിലൊരു സംഘമാണ് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ജീവനക്കാരും സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും. ലോറിക്കാർക്ക് ഭക്ഷണം നൽകാൻ സിവിൽ സപ്ലൈസ് തീരുമാനിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ ഇവർ ദീർഘദൂര വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് രാത്രി ഭക്ഷണം നൽകാൻ ആരംഭിച്ചിരുന്നു. ആലപ്പുഴ എറണാകുളം അതിർത്തിയായ അരൂരിൽ ഹൈവേ പള്ളിക്കവല വഴി കടന്നു പോകുന്ന ലോറികളിലെ ഡ്രൈവർമാർക്ക് വലിയ ഒരാശ്വാസമാണ് ഇവർ നൽകുന്ന ഭക്ഷണം. ദിവസം 120 പേർക്കാണ് അരൂരിൽ അഗ്നിശമന സേന രാത്രി ഭക്ഷണം നൽകുന്നത്. സ്റ്റേഷൻ ഓഫീസർ ആർ ബാബു, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ വി മനോഹരൻ എന്നിവരാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഹൈവേയിലൂടെ കടന്നു പോകുന്ന ലോറികൾ കൈകാണിച്ചു നിർത്തി ഡ്രൈവർമാരോട് ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കുകയും ഇല്ലെങ്കിൽ ഭക്ഷണപ്പൊതി നൽകുകയും ചെയ്യും. ഇതിനു പുറമെ മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ അരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ജീവനക്കാരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പൊതുയിടങ്ങൾ പതിവായി ശുചീകരിക്കുന്നതിന് പുറമെ അവശ്യമരുന്നുകൾ രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അരൂക്കുറ്റി, വയലാർ, തുറവൂർ എന്നിവിടങ്ങളിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ തിരക്ക് നിയന്ത്രിക്കാനും കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കാനും സഹായികളില്ലാത്തവർക്ക് കൂട്ടിരിക്കാനും ഫയർഫോഴ്സ് അംഗങ്ങൾ സജ്ജരായി രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ.